എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം എസ് ടു പോസിറ്റീവിലേക്ക്. ഞാനധികം നെഗറ്റീവ് കമൻറ്റുകൾ ഇഷ്ടപ്പെടാത്ത ഒരാളാണ്. അതായത് നെഗറ്റീവ് വാർത്തകൾ കാണുക, അല്ലെങ്കിൽ നെഗറ്റീവ് മറ്റ് പോസ്റ്റുകൾക്കടിയിലുള്ള നെഗറ്റീവ് കമൻറ്റുകൾ, പരസ്പരമുള്ള ചെളിവാരിയറിയലുകൾ, ഇങ്ങനത്തെ ഒന്നും ഞാൻ നോക്കാറില്ല. കഴിവതും നല്ല വാക്കുകൾ പറയാൻ ആഗ്രഹിക്കുകയും നല്ല വാക്കുകൾ കേൾക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ നമ്മളുടെ സമൂഹത്തിൽ പല ആളുകളും നെഗറ്റീവ് ചിന്തകളുമായി കടന്നുകൂടുന്ന ഒരുപാട് ആളുകളുണ്ട്. സ്വന്തം ലൈഫിൽ നെഗറ്റീവ്, സ്വന്തം കാര്യങ്ങളിൽ നെഗറ്റീവ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ നമുക്ക് മറികടക്കാൻ നല്ല സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം. അതുപോലെ തന്നെ ഒരു ചെറു പുഞ്ചിരി എല്ലാവർക്കും നൽകുക. ഈ പുഞ്ചിരി എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ആയുധമാണ്. നിങ്ങൾ മനസ്സ് തുറന്നൊന്ന് പുഞ്ചിരിക്കുമ്പോൾ അത് കാണുന്നവർക്ക്, അത് ലഭിക്കുന്നവർക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജിയും വളരെ വലുതാണ്. സ്വാമി വിവേകാനന്ദൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, മൂടിക്കെട്ടി വെക്കാനായിട്ടാണെങ്കിൽ ഈ മുഖം കൊണ്ട് ഇന്ന് പുറത്തിറങ്ങരുത്, അത് റൂമിൽ കയറി കഥകടച്ച് തന്നെ വെച്ചേക്കും. നിങ്ങളുടെ ഈ മൂടിക്കെട്ടിയ മുഖം കാണാനായിട്ടല്ല ലോകം ഉള്ളത് എന്ന്. അതുകൊണ്ട് തന്നെ മനസ്സ് തുറന്ന് നല്ല ഒരു ചിരിയോടുകൂടി എല്ലാവരെയും ഫേസ് ചെയ്യാൻ പഠിക്കും. ഈ ഒരു നല്ല ചിന്തയോടുകൂടി ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുന്നു. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു യെസ് ടു പോസിറ്റീവ്. ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിനൊരു പ്രത്യേകതയുണ്ട്. ഇത് നമുക്ക് ധാരാളം ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യം എടുത്തിട്ട് അതിൻ്റെ ആൻസർ പറയുകയാണ്. കുറേ കാലങ്ങളായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അത് ഞാൻ മനഃപൂർവ്വം വിട്ടുപോയതാണോ അതോ ഞാൻ വിട്ടുപോയതാണോ എന്ന് എനിക്കറിയില്ല. എന്നാലും ആ ഒരു ചോദ്യത്തിന് വളരെയേറെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. അതുകൊണ്ടാണ് ആ ഒരു ചോദ്യം ഇവിടെ ഒരു സ്പെഷ്യൽ എപ്പിസോഡായിട്ട് തന്നെ എടുക്കുന്നത്. ചോദ്യം മറ്റൊന്നുമല്ല, ഒരു HIV പോസിറ്റീവ് ആയിട്ടുള്ള ഒരാൾക്ക് എത്ര കാലം ജീവിക്കാൻ പറ്റും? HIV പോസിറ്റീവ് ആയിട്ടുള്ള ഒരാൾക്ക് എത്ര കാലം സമാധാനമായി, ഹെൽത്തിയായി, ആരോഗ്യപരമായി ജീവിക്കാൻ സാധിക്കും എന്നുള്ളതിനുള്ള ഒരു കൃത്യമായ ഉത്തരമാണ് ഞാൻ ഇന്ന് ഇവിടെ നൽകാൻ പോകുന്നത്. HIV പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് ക്വാളിറ്റി ഓഫ് ലിവിങ്, അതായത് പൂർണ്ണ ആരോഗ്യപരമായ ഒരു ജീവിതം തീർച്ചയായിട്ടും ലഭിക്കുന്നതാണ്. ഇതിന് കുറച്ചധികം കാര്യങ്ങൾ, കുറച്ചധികം ഘടകങ്ങളുണ്ട്. അതായത് ഒന്നാമതായി, HIV ട്രീറ്റ്മെൻറ്റ് കൃത്യമായി എടുക്കുന്ന ഒരു വ്യക്തിക്ക്, ഒരു നോർമൽ ഒരാൾ, ആ ഒരു വ്യക്തി HIV പോസിറ്റീവ് ആകുന്നതിന് മുമ്പ് അയാൾക്ക് എത്രയായിരുന്നു അയാളുടെ ആയുസ് നിശ്ചയിച്ചിരിക്കുന്നത്, ആ ആയുസ് തന്നെ കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ കൃത്യമായിട്ടുള്ള ഉത്തരം. ഇതിനകത്ത് കുറച്ചധികം സ്റ്റാർ 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 ഇട്ട് പറയേണ്ട കാര്യമുണ്ട്, അതിലേക്ക് ഞാൻ വരാം. ഇതിൻ്റെ മെയിൻ ഉത്തരം ഇതാണ്, HIV മൂലം നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു ദിവസം പോലും കുറയില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ ആ ഒരു പക്ഷേക്കകത്ത് കുറേയധികം അർത്ഥങ്ങളുണ്ട്, അതെന്താന്ന് ഞാൻ വഴിയെ പറഞ്ഞുതരാം. ആ ഒരു പക്ഷയുടെ എക്സ്പ്ലനേഷനിലേക്ക് വരുവാണ്. നിങ്ങൾ HIV പോസിറ്റീവ് ആണെന്ന് എത്രയും നേരത്തെ അറിയുന്നു, അത്രയും നേരത്തെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നു, അത് അത്രയും നല്ലതാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ HIV പോസിറ്റീവ് ആണെന്ന് എത്രയും വേഗം തിരിച്ചറിയുന്ന പക്ഷം നമുക്ക് വേഗം ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ആ ഒരു ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ ലൈഫിന് യാതൊരു വിധത്തിലുള്ള പ്രോബ്ലംസും ഉണ്ടാകാറില്ല. രണ്ടാമത്തെ കാര്യം, ഇത് എന്തുകൊണ്ടാണ് ഏറ്റവും ആദ്യം, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് HIV ടെസ്റ്റ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത എന്താണ് എല്ലാവരും പറയുന്നതെന്നുള്ളതിനുള്ള ഒരു ആൻസറും ഇതിലൂടെ മനസ്സിലാക്കാം. അതായത് എനിക്ക് HIV പോസിറ്റീവ് ആണെന്ന് ഞാനിങ്ങനെ ഗെസ് ചെയ്തിരുന്നിട്ട് കാര്യമില്ല. ഏത്, നിങ്ങൾ ലാബിൽ പോയി ടെസ്റ്റ് എടുത്ത് HIV പോസിറ്റീവ് ആണോ ഇല്ലയോ എന്ന് ഉറപ്പിക്കേണ്ട ബാധ്യത നിങ്ങളുടേതാണ്. അതുകൊണ്ട് തന്നെ നമ്മളൊരു അൺപ്രൊട്ടക്റ്റഡ് സെക്സ്, അല്ലെങ്കിൽ ഒരു ഡേഞ്ചർ സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു 3 മന്ത്സ് 6 മന്ത്സ് ഒക്കെ ആകുമ്പോൾ ടെസ്റ്റ് എടുത്ത് ഇല്ല എന്ന് ഉറപ്പിക്കുക. ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇത്രയും വേഗം നിങ്ങളുടെ ആ ഒരു സമയത്തിനനുസരിച്ചൊരു 3-5 മാസമൊക്കെ ഗ്യാപ്പ് കൊടുക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. ചില സ്റ്റുഡൻസിനൊക്കെ നമ്മൾ അതനുസരിച്ച് 1 വർഷമൊക്കെ ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പം എത്രയും വേഗം ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നു നിങ്ങൾ അത്രയും സേഫ് സോണാണ്, അത്രയല്ല 100% സേഫ് സോണാണ്. നേരെ മറിച്ച് HIV പോസിറ്റീവ് ആണ്, നമ്മളിത് അറിയുന്നില്ല, കുറേ കാലം കഴിയുമ്പോൾ എന്താ സംഭവിക്കുക, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ഇവ നശിപ്പിക്കും. അതായത് നമ്മുടെ CD4 സെൽസിനെ ഇവ നശിപ്പിക്കും. നമുക്ക് ചിലപ്പോൾ CD4 സെൽസൊക്കെ 1000, 800 ഒക്കെ ഉണ്ടാവും. ഇതിനെ ഇവൻ നശിപ്പിച്ച് 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 ഒരു 200-ൽ താഴെയൊക്കെ വരുമ്പോഴത്തേക്കും ഇത് എയ്ഡ്സ് എന്ന് പറയുന്ന ഒരു അവസ്ഥയാകും. ആ ഒരു സമയത്ത് നമ്മുടെ ഇമ്മ്യൂൺ വ്യവസ്ഥ ഫുള്ള് തകർന്നിരിക്കുകയാണ്. അപ്പോൾ ഈ വഴിയെ കൂടെ പോകുന്ന
അയ്യാവേലി എല്ലാം കയറി പിടിക്കുക എന്ന് പറഞ്ഞാൽ അടുത്ത പഞ്ചായത്തിൽ ഒരു ഇൻഫ്ലുവൻസ വാക്സിൻ ഉണ്ട്, ഇൻഫ്ലുവൻസ വന്നിട്ടുണ്ടെങ്കിൽ അതുവരെ നമ്മളെ കയറി പിടിക്കും, എല്ലാവിധ അസുഖങ്ങളും വരും. അങ്ങനെ നമുക്ക് ലൈഫിന് ഒരു പ്രോബ്ലം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നമ്പർ വൺ, അതായത് നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറയുന്നു, അതുകൊണ്ട് തന്നെ മറ്റ് അസുഖങ്ങൾ കയറി പിടിക്കുമ്പോൾ നമ്മുടെ ലൈഫിന് പ്രോബ്ലം ഉണ്ടോ ഇല്ലയോ, അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എത്രയും വേഗം ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത്. ആ ഒരു ഭാഗം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി ഒരു വയസ്സ് വെച്ചിട്ടുള്ളൊരു ഉദാഹരണം പറയാം. അതായത് 20 വയസ്സിൽ ഒരു വ്യക്തി HIV ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു എങ്കിൽ അവർക്ക് 70 വയസ്സ് വരെ ജീവിക്കാൻ സാധിക്കും എന്നാണ് സ്റ്റഡീസ് പറയുന്നത്. മറ്റ് പ്രോബ്ലംസ് ഒന്നും ഇപ്പോൾ വണ്ടി ഇടിക്കുകയോ അല്ലെങ്കിൽ മറ്റൊരു കാര്യം ചെയ്യുന്ന പോലെയല്ല, അവരുടെ ലൈഫിൽ 20 വയസ്സിൽ അവർ HIV ട്രീറ്റ്മെൻറ്റ് അവർ നേരത്തെ അറിഞ്ഞു, 20 വയസ്സിൽ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുമെങ്കിൽ 70 വയസ്സ് വരെ അവർക്ക് ഹെൽത്തി ആയിട്ട് ജീവിക്കാൻ സാധിക്കും എന്നാണ് സ്റ്റഡീസ് പറയുന്നത്. ഞാനിത് ചുമ്മാ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഇത് അമേരിക്കൻ എയ്ഡ്സ് കോഡ് കൊളാബറേഷൻ്റെയാണ് ഈ ഒരു റിസൾട്ട് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവരുടെ സൈറ്റിൽ പോയി ചെക്ക് ചെയ്യാവുന്നതാണ്. നമുക്ക് ഏറ്റവും ആധികാരികമായിട്ടുള്ള ഡേറ്റാസ് വരുന്ന ഒരു റിസർച്ച് സെൻറ്റർ കൂടിയാണ് ഇത്. അപ്പോൾ ഞാൻ ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾക്ക് വേഗം വേഗം മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ വീണ്ടും വീണ്ടും അതിൻ്റെ പോയിൻറ്റ്സ് എടുത്ത് പറയുന്നത്. എന്നോട് ദേഷ്യമൊന്നും തോന്നരുത്, മനസ്സിലാ പറയുമ്പം ക്ലിയറായിട്ട് മനസ്സിലാകണമല്ലോ. അപ്പം നമ്മൾ ഈ പറഞ്ഞതിനകത്ത് 2 കാര്യങ്ങളാണ്. ഒന്ന്, എത്രയും വേഗം HIV തിരിച്ചറിഞ്ഞ് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക. 2, എത്രയും വേഗം ഇത് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഇമ്പ്രൂവ് ആവും. നമ്മൾ HIV മരുന്ന് കൊടുക്കുമ്പോൾ നമ്മുടെ CD4 സെൽസും ഇമ്പ്രൂവ് ആവും, അതുകൊണ്ട് തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റവും സ്ട്രോങ് ആവും. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കൂ, മറ്റുള്ളവരെക്കാളും നമ്മൾ സ്ട്രോങ് അല്ലേ? അതായത് നമ്മൾ മെഡിസിൻ കഴിക്കുന്നു, HIV നമ്മുടെ ശരീരത്തിൽ പെരുകുന്നില്ല, ആ സൈഡ് സേഫായി. 2, നമ്മുടെ CD4 ഡേ ബൈ ഡേ ഇൻക്രീസ് ആയി, ഒരു 1000-1200 ഒക്കെ ആവുന്നു. അപ്പോൾ നമ്മൾ ഒരു ശരാശരി ഒരു വ്യക്തിയെക്കാളും ഇമ്മ്യൂണിവേഴ്സിറ്റിയിലും നമ്മൾ സ്ട്രോങ് ആണ്, എല്ലാ കാര്യത്തിലും നമ്മൾ സ്ട്രോങ് ആവുന്നു. സോ ആ ഒരു 2 പോയിൻ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇനി അടുത്ത ഏറ്റവും വലിയ വില്ലെന്ന് പറഞ്ഞാൽ HIV പോസിറ്റീവ് ആയിട്ടുള്ളവർ സിഗരറ്റ് വലിച്ചു കഴിഞ്ഞാൽ, സ്മോക്ക് ചെയ്തു കഴിഞ്ഞാൽ അത് വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു, വളരെയേറെ പ്രോബ്ലംസ് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. ഇവരുടെ ഒരു ലൈഫ് അതായത് വളരെയേറെ ചുരുങ്ങുന്നു എന്നുള്ളതാണ് സ്റ്റഡീസ് പറയുന്നത്. അതായത് സിഗരറ്റ് വലിക്കുമ്പോൾ തന്നെ നമ്മുടെ CD4 സെൽസ് നല്ലൊരു 10% കുറയുന്നു എന്ന് സ്റ്റഡീസ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ സിഗരറ്റ് വലിക്കുന്നവരിൽ ഒരു ആയുസ് 10 കൊല്ലത്തോളം ആയിട്ട് ചുരുങ്ങുന്നതായിട്ടും കണക്കാക്കുന്നുണ്ട്. അതുകൊണ്ട് HIV പോസിറ്റീവ് ആയിട്ടുള്ള സുഹൃത്തുക്കൾ ആരെങ്കിലും ഇത് കേൾക്കുകയാണ് എന്നുണ്ടെങ്കിൽ, അവർ മെഡിസിൻ എടുത്തിട്ട് സിഗരറ്റ് വലിച്ചിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് സിഗരറ്റ് വലി ആദ്യം സ്റ്റോപ്പ് ചെയ്തിട്ട് മെഡിസിൻ എടുക്കൂ, അതാണ് വേണ്ടത്. അത് സിഗരറ്റ് വലി വലിയൊരു വില്ലനാണ് HIV ട്രീറ്റ്മെൻറ്റിൽ നിന്ന് ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഇഞ്ചക്ഷൻ ഉപയോഗിച്ച് ഡ്രഗ്സ് യൂസ് ചെയ്യുന്നവരിലും ലൈഫ് സ്പാൻ കുറയുന്നതായിട്ടുള്ള സ്റ്റഡീസ് ഉണ്ട്, പ്രൂവൻ സ്റ്റഡീസ് ഉണ്ട്. അതുപോലെ തന്നെ അവർക്ക് ഹെപ്പറ്റൈറ്റിസ് സി പോലുള്ള കാര്യങ്ങൾ വരാനായിട്ടുള്ള ചാൻസസും വളരെ കൂടുതലാണ്. പിന്നെ HIV പോസിറ്റീവ് ആയിട്ടുള്ളവർ മറ്റൊരു കാര്യം, HIV പോസിറ്റീവ് ആകുന്ന കൂട്ടത്തിൽ ചില ആളുകൾ മറ്റ് ചില ഡിസീസുകളിലും കൂടി ഉണ്ടാവാറുണ്ട്. മറ്റ് സെക്ഷ്വലി ട്രാൻസ്മിറ്റഡ് ഡിസീസുകൾ, അതുപോലെ തന്നെ ചിലവർക്ക് കിഡ്നി ഫെയിലിയർ, ലിവർ ഫങ്ഷൻ പ്രോബ്ലംസ്, ഇതെല്ലാം ഉണ്ടാകുമ്പോൾ അതിനെ റിലേറ്റ് ചെയ്തിട്ടും നമ്മളുടെ ജീവിത ദൈർഘ്യം കുറയാനായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. അത് ആ ഒരു അസുഖത്തിൻ്റെ ഡെവലപ്മെൻറ്റ് എത്രയാണ്, അസുഖത്തിൻ്റെ ഡെപ്ത് എത്രയാണ് എന്നതിനെ ഉദ്ദേശിച്ചാണ് ഇരിക്കുക. അത് ഞാൻ പറയുന്നത് കൃത്യമായി മനസ്സിലാക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അതായത് HIV പോസിറ്റീവ് മാത്രമല്ലാതെ മറ്റ് അസുഖങ്ങളും കൂടെ ഉള്ള ആളുകൾ, അതായത് കിഡ്നി, ലിവർ അങ്ങനെയുള്ള പ്രോബ്ലം, ശ്വാസകോശ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം, ആ ഒരു അസുഖത്തിൻ്റെ തീവ്രത അനുസരിച്ചും ഈ ഒരു ലൈഫ് സർക്കിളിൽ കുറവുകൾ സംഭവിച്ചേക്കാം എന്നാണ് സ്റ്റഡീസ് പറയുന്നത്. അപ്പോൾ ചുരുക്കം ഇത്രയേ ഉള്ളൂ, നിങ്ങൾ HIV പോസിറ്റീവ് ആണെന്ന് എത്രയും നേരത്തെ അറിയുന്നുവോ, അതായത് ഇടയ്ക്കിടയ്ക്ക് ടെസ്റ്റ് എടുക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് അവിടെ ഉന്നയിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ടെസ്റ്റ് എടുത്ത് നിങ്ങൾ HIV പോസിറ്റീവ് ആണെന്ന് എത്രയും നേരത്തെ അറിയുന്നു, അത്രയും ഫാസ്റ്റായിട്ട് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് HIV കൊണ്ട് ഒന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല, നിങ്ങളുടെ ആയുസ്സിലും ഒന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളിങ്ങനെ ഊഹാപോഹങ്ങളിലും കണ്ട ഗൂഗിളിലും അവിടെ ഇവിടെയൊക്കെ HIVയുടെ ലക്ഷണം വെച്ചിട്ട് HIV ആണെന്ന് വിചാരിച്ച് ജീവിതം നശിപ്പിക്കാതെ ഇടയ്ക്ക് പോയി HIV ടെസ്റ്റ് എടുക്കുക. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും വേഗം നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഗവൺമെൻറ് സെക്ടറിൽ പോയിട്ട് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യുക. പ്രൈവറ്റ് വേണ്ടവർ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിൽ പോലും ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക. ഇത്രയേ ഉള്ളൂ, ഇതിനകത്ത് വേറെ ഒരു പ്രശ്നമില്ല. കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കുന്നില്ല, എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എത്രയും വേഗം ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഇതിലുള്ളൂ.
നിങ്ങൾ വീഡിയോ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ടോപ്പിക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് മെസ്സേജ് ആയിട്ട് അയയ്ക്കുക. ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജിലോ അല്ലെങ്കിൽ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജിലോ മെസ്സേജ് ചെയ്യുക. ഞങ്ങൾ തീർച്ചയായിട്ടും അതിനുള്ള വീഡിയോ ചെയ്യുന്നതായിരിക്കും. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.